ഗായ്സ് എയർ ബാഗിന്റെ സാധനം അവളുടെ പുറകെ ഒരു കാട്ടുകോഴി കിടപ്പുണ്ട്. അത് നിനക്കൊക്കെ അറിയായിരിക്കും. യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇട്ട് കിടക്കണേ ഏത് വെണ്ണ കണ്ടാലും പുറകെ ഓടിപ്പോയി എന്റെ അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞു എടാ വൻ കാട്ടുകോഴി. തൽക്കാലം ഇപ്പൊ ഇത് ഇന്നലെ ഓൾറെഡി ഔദ്യോഗികമായിട്ട് ടി സി ഓഫീസിൽ നിന്ന് ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം. അപ്പൊ ഔദ്യോഗികമായിട്ട് ആർടിഒ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർടിഒ തിങ്കളാഴ്ച നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ രാവിലെ വിളിച്ചിരുന്നതാണ്. സജീവൻ വിളിച്ചിട്ട് ഫോൺ അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ എന്റെ വീട്ടിൽ വരെ ഒഴിവാക്കായിരുന്നു. അത് കുഴപ്പമില്ല, പണിയുടെ ഭാഗമാണ് നമ്മുടെ. അപ്പൊ പിന്നെ തിങ്കളാഴ്ച അവിടെ വന്ന് ഹാജരായിട്ട് സജീവൻ ആരാ മനസ്സിലായില്ലേ നിങ്ങക്ക്? സഞ്ജു ടെക്കി. കഴിഞ്ഞ ദിവസം സഞ്ജു ടെക്കി എന്ന് പറയുന്ന യൂട്യൂബർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കോഴി എന്നൊക്കെ പലരും പറയാറുണ്ട് സാധാരണ മുമ്പേ. അത്തരത്തിൽ കോഴിത്തരം വേറെ ഉണ്ട്, ഇത് ഈ വീഡിയോസിൽ തന്നെ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു റോസ്റ്റിംഗ് ഇത്തരത്തിലൊരു വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോസ് ചെയ്യുന്നത്. പക്ഷേ കുറേ ഒക്കെ ഇത് നമ്മൾ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനത് റിയാക്ട് ചെയ്യേണ്ടത്. മറ്റൊന്നുമല്ല, ഇപ്പം നിങ്ങൾ കുറച്ച് അതിൻ്റെ ഭാഗം കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു വലിയ ഷീറ്റ് ടാർപ്പായിൻ്റെ ഷീറ്റിൽ വെള്ളം നിറച്ചിട്ട് കാറിൽ ഈ ഷീറ്റ് കൊണ്ടുപോയിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് കാറ് പൂളാക്കുകയാണല്ല. പൂള് സ്പെല്ലിങ് മാറണ്ട. അപ്പേ അതൊന്ന് നമ്മൾ കണ്ടോക്ക എന്തൊക്കെ പേക്കൂത്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് കാണാൻ വയ്യ. കാരണം എന്താ അറിയോ, ഇത്ര ആളുകൾക്ക് യൂട്യൂബ് ഉണ്ടല്ല, യൂട്യൂബ് കണ്ടറിഞ്ഞിട്ട് ഒരു പണി കൊടുക്കണം. ഈ കാണിക്കലൊക്കെ ഉണ്ടല്ല യൂട്യൂബ് പോലത്തെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏൺ ചെയ്യുന്നതുകൊണ്ടല്ലേ ഈ സോഷ്യൽ മീഡിയ നാളെ കണ്ട് ബ്ലോക്കാവണം. അപ്പോൾ ഇവനൊക്കെ തെണ്ടിപ്പോവും. സത്യം പറയാലോ, ഇവനൊക്കെ എന്ത് പണിയെടുത്താൽ ജീവിക്കാൻ അറിയില്ല. സാധാരണ പറയാറുണ്ട് യൂട്യൂബിലൊക്കെ കാര്യമായിട്ട് കണ്ടന്റ് ചെയ്യുന്നവരോടൊക്കെ സാധാരണ എല്ലാവരും പറയാറുണ്ട് എന്താ അറിയോ, നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടെയെന്ന്. സത്യം പറയാലോ, ഇത്തരം ആളുകളോടാണ് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ പണിയെടുത്ത് ജീവിച്ചുകൂടെയെന്ന്. കാരണം അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് പല കണ്ടൻറ്റുകളും ചെയ്തുകൊണ്ട് ഉണ്ട്, ഉറക്കൊഴിച്ചിട്ടും പല ഇതും ചെയ്തുകൊണ്ടാണ് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടല്ലോ. നല്ല ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറഞ്ഞ മാതിരി കുറച്ച് ഫ്രണ്ട്സും അതിന് പറ്റിയ തോന്നടാ ഈ കാട്ടിക്കൂട്ടുന്നത്. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ കാണുന്നവർ തോന്നും നമുക്ക് അസൂയുണ്ടെന്നും. അസൂയുണ്ടല്ല, യൂട്യൂബിൽ നിന്ന് അല്പം പണം ഉണ്ടാക്കാൻ പറ്റും. ഏതൊരാൾക്കും യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമ്മളും ഇതേപോലെ ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇതിലൊക്കെ ഉപരി ഒരുപാട് പണം കുമിഞ്ഞ് കൂടുമ്പോഴേ അത് വെച്ചിട്ട് ഇമ്മാതിരി വൃത്തികെട്ട പരിപാടികൾ, അതായത് എന്താണ് പണം കാട്ടിക്കൂട്ടേണ്ടത് അറിയാത്തൊരു പരിപാടികളുണ്ടല്ലോ, അതൊക്കെ വളരെ മോശമാണ് കേട്ടോ. ഇവരിത് ഇതിൽ വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. ഇപ്പം മലപ്പുറം താത്താൻ്റെ കാര്യം തന്നെ ഞാൻ ഇത് പറഞ്ഞിട്ട് വലിയ വിഷയമാക്കിയിരുന്ന ആളുകൾ, ഇവർക്കൊക്കെ എന്തും കാണിച്ച് കൂട്ടാം. ഇത് എന്തും യൂട്യൂബിൽ വന്നിട്ട് കാണിച്ചു കൂട്ടുമ്പോൾ ഇത് പറയുമ്പോൾ പിന്നെ നമ്മൾ പറയുമ്പോഴേക്കും ഇത് വലിയ വിഷയം കേട്ടോ. ഇപ്പം നിലവിൽ അൻ്റെ ഈ ഓഞ്ഞ കളി ഉണ്ടല്ല, ഇത് സത്യം പറഞ്ഞാൽ വളരെ ഇല്ലീഗലായിട്ടാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സിമ്പിളാ, ഞാൻ പറയട്ടെ ഒന്നില്ല, എന്തായാലും പറഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന സംഭവം. പ്രത്യേകിച്ച് പെമ്പിളാരെ ശല്യപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ലീഗലി നമ്മൾ മൂവ് ചെയ്യണം, കേസ് കൊടുത്തു വെച്ചാൽ മതി. അതായത് ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ വാഹനത്തില് ഈ വെള്ളം നിറച്ചിട്ട് ഒരിക്കലും, കാരണം വാഹനത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് ഈ വാഹനമായിട്ട് ഓടുമ്പോൾ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ വെയിറ്റ് ഉള്ളതാ. ഈ വെള്ളം ഒലഞ്ഞും ഈ ഒലഞ്ഞിൻ്റെ സമയത്ത് വാഹനം എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഓരോ വാഹനവും പിന്നെ പാസ്സായി വരുന്നതന്നെ ഇത്തരത്തിലല്ലേ ടെസ്റ്റും കഴിഞ്ഞിട്ടാ. അതിലില്ലാത്ത എന്തെങ്കിലും സാമഗ്രികളോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോലും കിട്ടാത്ത ഇതുകൊണ്ടാണ്.
അപ്പൊ ഇത്തരത്തിൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം കാണിച്ചിട്ട് ആളാണ് നിയമപരമായിട്ട് ആ പെണ്ണിന്റെ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു റിയൽ ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ എന്റെ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ, അവളുടെ പുറകെ ഒരു കാട്ടുകോഴി നടപ്പുണ്ട്. അത് നിനക്കൊക്കെ അറിയായിരിക്കും, യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ ഇട്ട് നടക്കണ. വലിയ നല്ല പുണ്യാളനാ, ഏറ്റവും വലിയ കോഴിയാണ് ഇവന്, പെരുങ്കോഴിയാണ്, പെരുങ്കോഴി. ചുവന്ന വട്ട അടിച്ചു പൊട്ടിച്ചു ഞമ്മളല്ലേ, അന്നൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടല്ലേ. എൻ്റെ ചേരണ കുട്ടിക്കുമ്പാടി ഒന്ന് അടിക്കും ആൾക്കാർ. അമ്മാരി തോന്നിയസാണ് ഇവിടെ കാട്ടിയിട്ടുള്ളത്. എന്തോന്ന് തോന്നിയസാണ് കാട്ടിക്കൂട്ടിയിട്ടുണ്ട് അറിയോ? എത്രമാത്രം അപകടകരമായ ഡ്രൈവിങ് പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയോ? ഇതൊന്നും സത്യം പറഞ്ഞാൽ അധികാരികളൊന്നും കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. എന്ത് ഇടിത്തരാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് കൈയ്യൊടുക്കാൻ വേറെ ഒരാളോ? ഇവനെ ഇവ ഇത് ഇതൊക്കെ ഇവന് കണ്ടന്റിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ പട്ട് കുഴിയിലാണ്. അപ്പോൾ അവന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം കാണാം. പക്ഷേ ഇതേ നേരം എന്തൊക്കെയാ മറ്റെന്തൊക്കെയാ ചെയ്യുക? ഇവൻ നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നോ ഒരു സമയത്ത്? എന്നിട്ടും ഒരു നല്ല പ്രതിച്ഛായയും നല്ലൊരു മുഖച്ചായൊക്കെ അന്ന് എനിക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു സെക്യൂരിറ്റിക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് പൈസ കൊടുക്കുക, അതേപോലെ സൊസൈറ്റിയിൽ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഒരിടത്തേക്ക് പൈസ കൊടുക്കുക, അങ്ങനത്തെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഓൻ ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഓൻ ഓരോ ഊളത്തരം കാര്യങ്ങൾ ചെയ്യും. ഇന്നാ നല്ല കുറച്ച് അടിപൊളി പ്രാങ്കുകൾ ചെയ്യുക, പല സംഭവങ്ങളും ചെയ്യുക. ശരിക്കും പറയുകയാണ്, ഇത് കാണുമ്പോൾ എന്താ ഓർമ്മ എൻ്റെ അറിയോ? നമ്മളെ കേരളം 100% സാക്ഷരത കൈവരിച്ച കേരളമാണ് അല്ലേ? നമ്മളെപ്പോഴും 100%. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് അരകൾ ഉണ്ടാവും, അരണ്ടല്ല. ഈ അരകൾ വരുമ്പോഴേ 100% തേക്കാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊരു ഒരു 95% കേരളം സാക്ഷരത കൈവരിച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം ഇങ്ങനെ കുറച്ച് അരകൾ ഉണ്ടല്ലോ, ഈ അരകളൊക്കെ പാടാതാവുമ്പോൾ ഒന്ന് കുറഞ്ഞു വരും. അതിനിപ്പോൾ ഒരു ഉദാഹരണമാണ് ഈ അര. ഇത്തരത്തിലിത് കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ ഈ സ്കൂളിലൊക്കെ പോകാത്ത കുട്ടികളുണ്ടാവില്ല, ചിലപ്പോൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ ഈ വീഡിയോ കാണിച്ചു കൊടുത്താൽ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. എന്തുകൊണ്ടറിയോ? കാരണം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് വിദ്യാഭ്യാസം കിട്ടും. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഭ്രാന്ത് കാണിക്കുന്നുള്ള ഒരു ചിന്താഗതിക്ക് വന്നിട്ട് പെട്ടെന്ന് സ്കൂളിൽ പോവും. അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഇവൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോ കൊണ്ടൊക്കെ. യൂട്യൂബിൽ നിന്ന് പണം കിട്ടും എന്ന് വിചാരിച്ചിട്ട് എന്ത് നിറികേടും നമ്മൾ ചെയ്യാറുണ്ട്, വളരെ മോശം തന്നെയാണ് കേട്ടോ. വളരെ മോശം കൾച്ചറൽ സംസ്കാരം. പണ്ട് ക്രിസ്റ്റീന റൊണാൾഡോ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ നമ്മളാവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മൾ മറ്റൊരാളാവാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന പല കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണിത്. പക്ഷേ നമ്മൾ നമ്മളാവുക എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഉള്ളടക്കങ്ങളുണ്ട്. ഇത്തരത്തിൽ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുക. വൃത്തികെട്ട എന്ന് പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ഇതിലും നല്ലത് റോഡിലൂടെ തുണി കഴിച്ചിട്ട് നടക്കുന്നതാണ്. കാരണം അത്രമാത്രം സൊസൈറ്റിക്ക് ഉപകാരപ്രദമല്ലാത്ത കാര്യമാണ്. മറ്റൊരു കാര്യം കൂടെ പറയാം ഞാൻ. കാരണം വാഹനത്തിൽ ഇത്രയും വെള്ളമൊക്കെ നിറച്ചിട്ട് ഇതൊക്കെ പോയിട്ട് പെട്ടെന്ന് വാഹനം ആക്സിഡൻ്റായി, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ ഇവർക്കാ അല്ലെങ്കിൽ പറ്റി. കാരണം വെള്ളം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒലയും. ഇത്രയും സാമാന്യം ഇത് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് എന്താ അറിയോ, ഇത് RTA ഇവരൊന്നും കാണുന്നില്ലേ? മുമ്പേ തന്നെ ഇവനെ പറ്റിയ സഫാരിൻ്റെ ആ കാറിനേറ്റൊരു കോൺട്രവേഴ്സി ഉണ്ടായതാണ്. അപ്പോൾ എന്നിട്ടും ഇതൊന്നും നമ്മളെന്താ അറിയുക, ഈ സൊസൈറ്റിയെ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഫാമിലി കണ്ടൻറ്റ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യം നമ്മൾ ഇനി പറയണ്ട. നമ്മളെ മലപ്പുറം താത്താൻ്റെ വിഷയമൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതന്നെ വലിയ വിഷയമായിരുന്നു. സംഭവങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ? ഇതിന് ശേഷം പിന്നെ സഞ്ജു ടെക്കി പിന്നൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കേ, അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങളും ഇതിനൊക്കെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം ഞാൻ അപ്പോഴും പ്രതീക്ഷിച്ചതാണ് ഇതിങ്ങനെ സംഭവിക്കും എന്ന്. അപ്പോൾ അതിന് ശേഷം സഞ്ജു ടെക്കി ഇട്ട വീഡിയോ ഒന്ന് കാണണം നമുക്ക്. അവര് വണ്ടി തല്ലിപ്പൊട്ടിക്കണ, അതിന്റെ പൊക്കത്ത് കല്ലിടറ്, വണ്ടി കത്തിക്കണ്, നമ്മളങ്ങനെയൊന്നുമല്ലല്ലോ ചെയ്ത. നമ്മള് വണ്ടിയുടെ അകത്തൊരു എടോ മിസ്റ്റർ ബീറ്റ്സ്, ഇതൊന്നും ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? ഓരോ സ്ഥലത്തും ഓരോ നിയമങ്ങളില്ലേ? ഇവര് എവിടുത്തെ ഏത് ലോകത്തെ മനുഷ്യനാ ഇതന്നെ പറഞ്ഞത്?
നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച കേരളത്തിലെ അര ശതമാനം സാക്ഷരത പോലും ഇല്ലാത്ത ഒരു അരയാണ് മൂപ്പരി എന്ന് പറയുന്നത് സത്യമാണ്. കേരളത്തിൽ ചെയ്യൂല, കാരണം കേരളത്തില് ഉള്ളവർ ചെയ്യാൻ കഴിയൂല. കാരണം വെച്ചാൽ ഇവിടെ അത് അത് സ്ട്രിക്റ്റഡ് ആയിട്ട് നിയമങ്ങൾ പാലിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ. അത്രയും നിയമങ്ങൾ കർശനമായിട്ട് മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിയമങ്ങൾ പാലിക്കുന്ന ഒരു സംസ്ഥാനമാണിത്. അത് ജനങ്ങൾ കൂടുതൽ അതിൽ പിന്നെ അതിന് സ്വീകാര്യമായിട്ട് ഏറ്റെടുക്കുന്നതാണ് യഥാർത്ഥം. പോലീസിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പല കാര്യത്തിലും പല അപാകതകളും ഉണ്ടായിരിക്കാം എങ്കിലും അത് ചില ആളുകളെ സ്വൽപ്പിത താല്പര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഇവിടെ നമ്മളെ കേരളത്തിൽ അതിൻ്റെതായ നിയമങ്ങളും ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇവിടെ വീട് ചെയ്യാൻ പറ്റും. നീ പറയണ്ടല്ലോ മറ്റ് സ്ഥലങ്ങളിലുണ്ട് എന്ന്. മറ്റ് സമയം കേരളത്തിൽ ഉണ്ടാവില്ല, കേരളത്തിൽ പറ്റൂല. പണത്തിൻ്റെ ഉങ്ക് കാണിക്കാറാണ്. പണത്തിൻ്റെ ഉങ്ക് എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെ കാര്യത്തിൽ എനിക്ക് പാവപ്പെട്ടവർക്ക് പണം കൊടുത്തിട്ടും മുന്നേ ഞാൻ പറഞ്ഞു മുന്നേ ഈ പല കാര്യങ്ങൾ അങ്ങനത്തെ ചെയ്തിട്ട് എന്താ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൂടെ. കാരണം ഇത് സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ നീ അടുത്ത് നോക്കിക്കോളൂ, നീ അടുത്ത് പാർട്ടിയ ഫോം വിളിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവന് ഇത് ഇത്തരത്തിലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മാക്സിമം എല്ലാ സേഫ്റ്റി നോക്കിയിട്ട് വണ്ടിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ സ്പീഡിൽ പോവാണെങ്കിൽ 20-30 കിലോമീറ്റർ റേഞ്ച് സ്പീഡിലാണ് പോകണത്. കാരണം നല്ല സ്പീഡ് നമുക്ക് വണ്ടിൻ്റെ ഉള്ളിൽ വെള്ളം നിറക്കാൻ ഏത് കമ്പനിയാണ് ഏത് നിയമമാണ് പിന്നെ അതിനുവേണ്ടി സേഫ്റ്റി പറഞ്ഞിട്ടുള്ളത്? വെള്ളം ഒരു വാഹനത്തിൽ കൊണ്ടുപോകണമെങ്കിൽ വെള്ളം ഓയിലും ഇതൊക്കെ കൊണ്ടുപോകാൻ സ്പെഷ്യൽ ഇത് വേണം. അതും കാറിൽ, കാറിൽ വെള്ളം നിറച്ച് കൊണ്ടുപോകാൻ എവിടെയാണ് നിയമം കാണിച്ചിട്ടുണ്ടാവും? അങ്ങനെ ഒരു നിയമം ഉണ്ടാവും? എന്തെങ്കിലുമൊക്കെ വിഡിത്തം വിളിച്ച് പറയല്ലേ പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ ഓൾറെഡി ആ വെള്ളം ലീക്ക്. പിന്നെ അതൊരു റോങ് ആയിട്ടൊരു സാധനം തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ ഇടക്ക് വെച്ചിട്ട് വെള്ളം കവിഞ്ഞിട്ട് സൈഡിലോട്ട് ഇങ്ങനെ നിറഞ്ഞ് വീണായിരുന്നു. അപ്പോഴാണ് എയർ ബാഗ് പൊട്ടിയത്. സത്യം പറഞ്ഞാൽ എയർ ബാഗ് പൊട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എയർ ബാഗ് പൊട്ടിയപ്പോൾ ആ കാരണം വെള്ളം നിറഞ്ഞുകൊണ്ടാണല്ലോ ഇത് പൊട്ടിയത്. അപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ അഴിച്ചു വിട്ടതാണ് ആ വെള്ളം. കാരണം അവിടെ വെച്ച് അങ്ങനെ വണ്ടി അങ്ങനെ സ്റ്റക്കായി പോയിരുന്നെങ്കിൽ അത്രയും ബ്ലോക്ക് ആയിരുന്നു. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് എൻട്രൻസും എക്സാമും കാര്യങ്ങളും നടക്കാൻ ഓൾറെഡി റോഡ് ബ്ലോക്കാണ്. നമുക്കൊന്നും എനിക്ക് കാശിൻ്റെ കഴപ്പാണെന്ന് പറയാന്മാരോട് എനിക്ക് ഇതേ പറയാനുള്ളൂ, വേറെ ഒന്നുമല്ല. ഇതൊരു കണ്ടന്റ് ആണ് ആക്ച്വലി. ഞാനൊരു എന്റർടൈനറാണ്. അപ്പൊ എന്റെ ജോബ് എന്ന് ഇത് മോറെ കണ്ടന്റ് അല്ല കണ്ടന്റ് ആണ്. ഇത് കണ്ടന്റ്. കാശിന്റെ കയ്പ് എന്ന് പറഞ്ഞാൽ കാശിന്റെ കയ്പ് ഇങ്ങനെയാണ്. കാശിന്റെ കയ്പ് കാണിക്കല് കാശിന്റെ കയ്പ് തന്നെയാണ് ഇത്. ഇത് വേറെ എന്തൊക്കെ വിധത്തിൽ കണ്ടന്റ് ചെയ്യാൻ മോനെ? ഇത് ഇത് കഴപ്പല്ലാതെ ഇത് എന്താ ഇതിന് പറയാ? പണത്തിൻ്റെ ഇത് കാണിക്കൽ ഇത്തരത്തിൽ ആളുകളെ. ഇതാ വണ്ടി എങ്ങനെയെങ്കിലും ഒരു നിയന്ത്രണം വിട്ട് മറ്റൊരാളെ മേത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് സംഭവിക്കും? എൻ്റെ പണത്തിൻ്റെ കഴപ്പൊക്കെ അവിടെ നിൽക്കും. ആ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? അധികാരികളോടൊക്കെ ഇങ്ങനത്തെ ആളുകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കരുത് എന്നാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടൊക്കെ വലിയ സംഭവങ്ങൾ നടക്കുന്നത്. ഇവരൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കട്ട് ചെയ്തിട്ട് ഇവർക്ക് വാഹനം ഓടിക്കാനുള്ള പെർമിഷൻ കൊടുക്കരുത്. കാരണം ഇവർ നാളെ ഇനിയിപ്പോൾ ഏത് രൂപത്തിൽ ഇതായിട്ടും അറിയില്ല. എനിക്ക് തോന്നുന്നു വാഹനത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ ബ്രാൻഡി കുപ്പി വെച്ചിട്ട് ബ്രാൻഡി അടിച്ചിട്ട് കുറേ ടീം അതായിട്ടും പല വിധത്തിൽ പല തോന്നിയസങ്ങൾ ഇതായിട്ട് വരും. ചിലപ്പോൾ നാളെ ഇവ എന്ത് ചെയ്യുന്നറിയാം? ഈ കോലത്തിലാണെങ്കിലേ നാളെ ഇവൻ കുറേ പിന്നെ ഓപ്പൺ എന്താ പറയുക ഓപ്പൺ സെക്സൊക്കെ ചേരാം അതേപോലെ ചെയ്യാം. അത് അതൊക്കെ വിദേശത്ത് ചെയ്യണ്ടല്ലോ. ഇവിടെ എന്താ പറ്റുക? ഇവിടെ അത് പറ്റില്ല. ഇവിടെ കേരളത്തിൽ പറഞ്ഞാൽ മലയാളികൾ സംസ്കാര സമ്പന്നരാണ്. ആദ്യം മനസ്സിലാക്കേ സഞ്ജു ടെക്കി. ഒരു സാമാന്യം യുക്തി ഏതായാലും തലക്ക് ബുദ്ധിയില്ല. അപ്പോൾ കുറേ ആളുകൾ അതിനെക്കുറിച്ച് ആ ബുദ്ധി ഒന്ന് സ്ഥിരത മാറി നല്ല ചിലക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കമൻ്റ് അടിക്കുന്നത്. അല്ലാതെ ഈ അങ്ങനെ കാണിച്ചിട്ട് അത് അതെൻ്റെ ബുദ്ധികേടാണെന്ന് തിരിച്ചറിയുവാണ് വേണ്ടേ? ഇതിനൊന്നും പ്രതികരിക്കുക എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. എത്രമാത്രം എന്താ പറയുക യുക്തിശൂന്യമായ കാര്യമാണ് ഇതിനൊക്കെ പ്രതികരിക്കുക എന്നുള്ളത്. ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ്. അത് ആദ്യം മനസ്സിലാക്കി സഞ്ജു ടെക്കി. ആ എന്റർടൈനിങ് കണ്ടന്റ് തന്നെയാണ്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാല് അടുത്ത പണി വരുന്നുണ്ട്. അത് നിങ്ങൾ കാണാം. നീ വരാൻ പോകുന്നുണ്ട്. അതിന് ശേഷം ഇതാ അതിന് ശേഷം ഇപ്പം നല്ലൊരു പണി വന്നിരിക്കണം കേട്ടോ. അതൊന്ന് കേൾക്കി നിങ്ങൾ അതൊന്ന് കാണി എന്താണ് ഞാൻ പറഞ്ഞില്ലേ എം വി ഡിൻ്റെ വിഷയം. ഇവരെന്ത് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവം ഇത് ഒരു വൈറലാവാൻ വേണ്ടി ചെയ്തത് തന്നെ ആയിരിക്കും. ഇങ്ങനെ പുറത്തൊക്കെ ചെയ്യുന്നതാണ് ഇത്. ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യണം. അപ്പൊ കുറേ പക്ഷെ ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളു. അപ്പൊ അതായത് ചോദിച്ചു പറച്ചിൽ കേട്ടാ ഇതെന്തോ കേരളത്തിനെന്തോ വലിയ പുണ്യം ചെയ്ത മാതിരിയാ മൂപ്പര്. കേരളത്തിൽ മാത്രം മൂപ്പര് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ മൂപ്പരാണല്ലോ ആദ്യം ചെയ്തത്.
തൽക്കാലം ഇപ്പൊ ഇത് ഇന്നലെ ഓൾറെഡി ഔദ്യോഗികമായിട്ട് ടി സി ഓഫീസിൽ നിന്ന് ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം. അപ്പൊ ഔദ്യോഗികമായിട്ട് ആർടിഒ, ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർടിഒ തിങ്കളാഴ്ച നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ രാവിലെ വിളിച്ചിരുന്നതാണ്. സജീവനെ വിളിച്ചിട്ട് ഫോൺ അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ എന്റെ വീട്ടിൽ വരെ ഒഴിവാക്കായിരുന്നു, അത് കുഴപ്പമില്ല, പണിയുടെ ഭാഗമാണ് നമ്മുടെ. അപ്പൊ പിന്നെ തിങ്കളാഴ്ച അവിടെ വന്ന് ഹാജരായിട്ട് സജീവ് എന്ത് സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളത് എന്തായാലും പറയാ. ഈ ജോബ് കാർഡ് വണ്ടി വർക്ക്ഷോപ്പിലാണെങ്കിൽ ജോബ് കാർഡിന്റെ കോപ്പി കൊണ്ടുവരിക. ഈ ആർടി ഓഫീസർ എന്തിനാണ് ഇവനോടൊക്കെ ഒരു കനിവ് കാണിക്കേണ്ട ആവശ്യം? ഓ, എന്തോ ഒരു റെസ്പെക്ട്. മുന്നേ മുഴുവൻ പമ്പ ആർടി ഓഫീസേഴ്സിനൊക്കെ ഊക്കി വിട്ടപ്പോ ഭയങ്കര പേടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവർക്കൊക്കെ. ഇവർ ആരാണ് പേടിക്കണ്ട്? ഈ ആർടി ഓഫീസേഴ്സൊക്കെ പറ്റിയ ആർടി ഓഫീസേഴ്സും ഏതായാലും നമുക്ക് കണ്ട് കാത്തിരുന്ന് കാണാം. ജോബ് കാർഡിന്റെ കോപ്പി എടുക്കുക, പിന്നെ വർക്ക്ഷോപ്പുകാരുടെ. എന്നിട്ട് തിങ്കളാഴ്ച വരുമ്പോഴേക്ക് വണ്ടി മറ്റേ ഓടിച്ച പയ്യൻ സൂര്യനാരായണ, അവൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ലൈസൻസുമായിട്ട് നേരെ അവനുമായിട്ട് നേരെ ഹാജരാകുക. നമുക്ക് അവിടെ വന്നതിന് ശേഷം ആർടിഒ ചോദിക്കുക എന്താന്നുള്ളത്. വരട്ടെ, നിങ്ങൾ പുള്ളിക്കാരന് അവിടെ വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നടപടി എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾ മറ്റേ പോലീസുകാർക്കൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് ഞാനല്ലെന്ന്, വേറെ ആൾക്കാർ. ഞാൻ ആദ്യമായിട്ടാണ് ഭയങ്കര, ഞങ്ങൾ മറ്റേ പറയല്ലേ ജാസ് ശോഭരാജ് ധൈര്യം കണ്ടപ്പോ എന്തായാലും പോലീസുകാർക്കൊക്കെ ടാഗ് ചെയ്തിട്ട് അവിടുന്ന് സൈബറിനൊക്കെ ഫോർവേഡ് ചെയ്ത് വന്നിട്ട് പോലീസുകാർക്കിട്ട് താങ്ങിന്നൊക്കെ ഇവരെന്തിനാ ഈ ആർടി ഓഫീസേഴ്സ് ചോദിച്ചേണ്ട ആവശ്യമില്ലല്ലോ. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ആക്ഷൻ എടുക്കണ്ടേ? അത് എങ്ങനെ ഒരു തെറ്റ് ചെയ്ത പ്രതിനോട് ഞങ്ങളെ നിങ്ങൾ കുറ്റം പറഞ്ഞോ ചോദിച്ചാൽ എന്താ, എന്തൊരു ഇതാണ് ഇതിനൊക്കെ? ഇതൊക്കെ തന്നെയല്ലേ ഇവർ? സത്യം പറഞ്ഞാൽ ഇവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകുമ്പോഴേ പൊതുവെ ഇവർക്ക് ഒരു പേടിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ല, ഇവർക്ക് എന്തെങ്കിലും ഒരു ശ്രദ്ധേയമായിട്ടുള്ള ന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഓൺലൈൻ ന്യൂസുകാർ പിടിക്കൂലോ. അപ്പൊ അവരിങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും ടാഗ് ചെയ്യാം. അതിന്റെ താരത്ത് ഇങ്ങനെ മീഡിയ എന്നൊക്കെ പറയാൻ അടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാര്യം ഓർത്തില്ല. പക്ഷെ ഇത് എല്ലാവരും ചെയ്യണതാണെന്ന്, കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ചെയ്യണതാണ്. പക്ഷെ സാറെ ഞാൻ ചോദിക്കട്ടെ, നിയമപരമായിട്ട് സീനാണ്? എന്തായാലും ഇവം അപ്പോ ആർടിഒ ഓഫീസർക്ക് അങ്ങോട്ട് നിയമം പഠിപ്പിച്ചു കൊടുക്കാം. നല്ല കഥ. നിയമം ചെയ്യുന്നതാണല്ലോ എല്ലാവരും. എല്ലാവരും ചെയ്യണമാണെങ്കിൽ ഇവിടെ എന്ത് പിന്നെ കാട്ടാൻ പറ്റും എന്നുള്ള നിയമം ഉണ്ടാവും. ഏ, എന്നാ ഡ്രസ്സ് അയച്ചിട്ട് കണ്ട് ഈ റോഡ് സൈഡിൽ കൂടെ നടക്കേ. ഏ, പുറം രാജ്യങ്ങളിൽ കാണേണ്ട സംഭവമാണെങ്കിൽ ഇവിടെ പുറം രാജ്യങ്ങൾ ഇൻ്റർനാഷണൽ കണ്ടൻ്റ് ആണെങ്കിൽ തുണി അയച്ചിട്ട് നടക്കണോ സഞ്ജുട്ടക്ക്? റോഡ് സൈഡിൽ കൂടെ കൊച്ചിയിലൂടെ ആലപ്പുഴയിലൂടെ ഒക്കെ ഡ്രസ്സ് അയച്ചിട്ട് ഇങ്ങനെ നടക്കയ്യേ, കാണട്ടെ ഞാനൊന്ന്. എല്ലാവരും ചെയ്യണ്ടാണെങ്കിൽ ഒന്ന് ചെയ്യേ, ഒന്ന് കാണാലോ നമുക്ക്. അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള പണത്തിൻ്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട്, ഞാനിത് പറയുമ്പോൾ കുറേ ആൾക്കാർ എന്നെ ഊക്കാൻ വരും. എന്താറിയോ, നിങ്ങളെടുത്ത് അത്ര പണം ഇല്ലായിട്ടാണ്. ഞാൻ അത്ര പണം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല ഇവിടെ വിഷയം. ഞാൻ ഒരിക്കലും ഇത്തരം വൃത്തികെട്ട ഹീനമായ, കാരണം ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ കാറിനുള്ളിലിട്ട്, ആ ഒരു ഷീറ്റ് വാങ്ങാൻ ഈ ഒരു ഈ ഈ മഴക്കാലത്ത് ഇല്ലാത്ത, അത് കാറ് മൂടിക്കെട്ടാനൊരു ഇതില്ലാത്ത, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷൻ്റെ മേലിൽ മറക്കാൻ അവസരമില്ലാത്ത, പ്രയാസപ്പെടുന്ന എത്ര പേരുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഒരു ചെറ്റ കുടിലിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരെ വീട് ചോർന്നൊലിക്കുന്നുണ്ട്. ഇത്തരം ഒരു ഷീറ്റുണ്ടെങ്കിൽ അവർക്ക് എത്ര ഉപകാരപ്പെടും. വളരെ നിസ്സാരമായിട്ടൊരു കാര്യം ഞാൻ പറയുന്നത്, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ഒരു കാര്യത്തിൻ്റെ വിഷയമുള്ളൂ. കാരണം അത്രയൊക്കെ കാര്യത്തിൽ ഇവൻ്റെ ഈ ഒരു ഇത് വളരെ മോശമാണ്. ആരും ഇതിനെ സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഓക്കെ, പുതിയ മറ്റൊരു വീഡിയോസ് മുന്നോട്ട്.